പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടം തൊഴിലാളി ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് സർക്കാർ നടപടികൾ തുടങ്ങി. ലയങ്ങൾ പുതുക്കി നിർമ്മിക്കാൻ 10 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. പീരുമേട് താലൂക്കിലെ പല തോട്ടങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. ഏറ്റവും വലിയ തേയിലത്തോട്ടമായ പീരുമേട് ടീ കമ്പനി ഉടമകൾ ഉപേക്ഷിച്ചു പോയിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. തോട്ടം പ്രതിസന്ധി ആരംഭിച്ച ശേഷം ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. കാലവർഷമായതോടെ പല ലയങ്ങളും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. ഇതേ തുടർന്നാണ് തോട്ടം തൊഴിലാളികളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നത്. ലയങ്ങളുടെ പുനരുദ്ധാരണത്തിന് 10 കോടി രൂപ അനുവദിക്കുമെന്ന് ധനകാര്യവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. അപ്പൊ ഈ ജില്ലയിലെ വികസന കാര്യത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കേണ്ടത് തോട്ടം മേഖലയുടെ റിവൈവൽ തന്നെയാണ്. അത് പല കാരണങ്ങൾ കൊണ്ട്, കേരളത്തിൻ്റെതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് തോട്ടം മേഖലയിൽ വലിയ തകർച്ചയുണ്ടായത്. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ തോട്ടം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്ലാന്റേഷൻ മേഖലയുണ്ടായിരുന്ന രാജ്യങ്ങൾ പലതും വലിയ പ്രതിസന്ധിയിലാണ്. ശ്രീലങ്കയൊക്കെ പ്ലാന്റേഷന്റെ തന്നെ ഒരു രാജ്യമായിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ അത് ഇവിടുത്തെ ഒരു സ്ഥിതിക്കകത്ത് പരിഹരിക്കാൻ കുറേയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ച ലയം ഈ തൊഴിലാളികളുടെ തൊഴിലും പ്ലാന്റേഷനുകളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു സമഗ്രമായ പദ്ധതി തന്നെ വേണമെന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നവും വളരെ ഗുരുതരമായ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ലയങ്ങളൊക്കെ വളരെ പഴക്കമുള്ളതാണ്. 10ഉം 70ഉം 80ഉം വർഷവും ഒക്കെയുള്ള ലയങ്ങളാണ്, വേണ്ടത്ര മെയിൻ്റനൻസ് ഇല്ലാത്തതാണ്. ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ലയങ്ങളെ ഒന്ന് താമസിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒന്ന് മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ വേണം. അതിന് 10 കോടി രൂപ വെച്ചിട്ടുണ്ട്. ആ 10 കോടി രൂപ അന്നേരം വെച്ചു എങ്കിലും വീണ്ടും ആവശ്യം വരുമെന്നറിയാം. അത് ഒന്ന് പ്രവർത്തിച്ച് വരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഞാൻ ഈ ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചിരുന്നു, ലയങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഭാഗത്ത് നടപടിയുണ്ടാവും. അതിന്റെ ഭരണപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് പണം നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ മുമ്പ് പല പദ്ധതികളും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇവയൊന്നും നടപ്പിലായില്ല. ലയങ്ങളുടെ പുനരുദ്ധാരണവും വാഗ്ദാനത്തിൽ അവസാനിക്കരുതേ എന്ന അപേക്ഷയാണ് തൊഴിലാളികൾക്കുള്ളത്.